അതാരാ നടന്ന് വരണത്? മക്കളായിരുന്ന എവിടെ പോണോക്കളെ? ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അമ്മ മൊത്തം അപ്പത്തെ സരസ്വതിയിലെ വീട് വരെ പോയി നോക്കളെ. പ്ലാവിലാണെങ്കിൽ കൊല്ലറ്റ് വാരി കിടക്കണ നോക്കളെ. ചക്ക ഒരു ചക്ക കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയ വിളയാത്ത ചക്കകള് കുറെ അവിടെ വെട്ടിക്കൂട്ടിയിട്ടേക്കണ വിളയാത്ത ചക്കകള്. അതൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ പോയിട്ട് വരണ വഴിയാണ് എന്റെ പെണ്ണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്നും അലക്കും. വീട്ടിലെ ചെറുക്കിന് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിട്ട് പോയത്. ഇവിടെ ഒരു 10 രൂപ ഉണ്ടോ തരാൻ? കൊടുക്കാൻ വാങ്ങിക്കാൻ നോക്കളെ. കയ്യിലാണെങ്കിൽ ഒരു എടുക്കാനില്ല. രാവിലെ കൊടുക്കാൻ കഴിച്ചില്ലെങ്കിൽ അടങ്ങി പല്ലും വാരും എല്ലാം കൂടെ ഭയങ്കര കോച്ചിട്ടിരുന്ന ദിവസം കഴിക്കണോണ്ടേ. ഓ ഭയങ്കര കോച്ചി കൊടുത്ത ചെറുക്കനാണെങ്കിൽ പോകുന്ന ഓർത്ത് 1 രൂപ തന്നിട്ട് പോകില്ലേ. എന്റെ കയ്യിലാണെങ്കിൽ 1 പൈസയും എടുക്കാനില്ല. 10 രൂപ ഉണ്ടെങ്കിൽ താക്കളെ എന്തേലും മക്കള് നോക്ക്, ബാഗിലെ വല്ലതും കാണൂ. എന്റെ ചില്ലറില്ലേ, 100 രൂപയേ ഉള്ളൂ. മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണേ അല്ലേ, ബസ്സിലോ വണ്ടിയിലൊക്കെ പോണേ ഇല്ല. അതുകൊണ്ട് വല്ല ചില്ലറെല്ലാം കാണും. നോക്കി, 10 രൂപയൊന്നുമില്ല, 5 രൂപ ഉണ്ട്. മതിയാ 5 രൂപയ്ക്ക് 5 രൂപ മക്കളേലുള്ളത് എടുത്ത്. ഞാനീ അപ്പുറത്തെ കടവരെ പോയി മുറുക്കാൻ വാങ്ങിച്ചിട്ട് വരട്ടെ. ഇപ്പൊ അതുവരെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നത്. ഇനി ഒന്നും കൂടെ പോണേ. ഇപ്പൊ പൈസ ഇട്ടിരുന്നെങ്കിൽ ഇനി അതുവരെ പോയി വെള്ളം മുറുക്കാൻ വാങ്ങിച്ചിട്ട് വരട്ടോ. അവളെ മക്കള് പോയി. അവളെ ഒരു 10 ക്രോസ് 10-20 ചോദിച്ചപ്പോ അവളെ എടുക്കാമല്ലോ. കെട്ടിയൊരുക്കി പോണത് അല്ലെങ്കിൽ ഒരു വയസ്സായതല്ല, 10 രൂപ ചോദിച്ച് തരണമെന്നല്ല ഇല്ലെന്ന്. എടി നീ എന്താ ഒരു 10 രൂപ ചോദിച്ചിട്ട് കൊടുക്കാത്തെ? നിനക്ക് ഇവരെ പറ്റി വല്ലതും അറിയാമോ? ഇവരൊരു മകാ സംഭവമാണ്. നമ്മളവിടുത്തെ ഒരു മകാ സംഭവമാണ് ഇവരെന്ന് പറയുന്നത്. ഇവരുടെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നല്ല, ഇഷ്ടംപോലെ പൈസ ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് നടക്കും. വീട്ടിൽ ആര് വന്നിരുന്നിരുന്നാലും അവിടെ വന്ന് 1 റൗണ്ട് കറങ്ങി 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 ആരാണ് വന്നത്, എന്തിനാണ് വന്നത്, ഇതെല്ലാം ന്യൂസ് പിടിച്ച് വെച്ചിട്ട് 1-9 ഈ ലോകം മുഴുവൻ ഇങ്ങനെ കൊണ്ട് നടക്കും. ഇതാണ് മെയിൻ പരിപാടി. പിന്നെ അവിടുത്തെ അപ്പുറത്തെ ഇപ്പുറത്തെ വിളയിലുള്ള ചക്ക, മാങ്ങ, തേങ്ങ ഇതെല്ലാം ഇങ്ങനെ അടിച്ച് മാറ്റുക. പുറത്ത് എന്തെങ്കിലും സാധനം അറിയാതെ ഇട്ടിരുന്ന അതടിച്ച് മാറ്റുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു വല്ലാത്ത ഐറ്റമാണ്. ഇപ്രാവശ്യം തേങ്ങ കുറച്ച് കുറവല്ലേ അമ്മാമ? കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടായിരുന്നല്ലേ. തേങ്ങേ അല്ല, 1 കൊല വിളയാത്തേ ഉള്ളൂ. 1 കൊല ആ കിടക്കുന്ന കൊല കരിക്ക. അമ്മാമ നിങ്ങളൊന്ന് ഫ്രണ്ട് വരണം. ഫ്രണ്ട് ആണിക്കളവി പറഞ്ഞു. ഇനി ഈ തെങ്ങിന്റെ കാര്യത്തിൽ ഇന്നത്തോടെ തീരുമാനം. എവിടെയെല്ലാം ഏതെല്ലാം വീട്ടിൽ പോയിട്ടാണ് പറഞ്ഞത് ദൈവത്തിനറിയാം. ഒരു തേങ്ങ അരിവക്കളെ, ഒരെണ്ണം മതി. അവിടെ ചെറുക്കൻ മീൻ മേടിച്ചോണ്ട് വെച്ചേക്കണം. പക്ഷേ തേങ്ങയല്ലോ ഒക്കെ അരയ്ക്കാൻ വേണ്ടിട്ട് വാച്ചു വെച്ചിട്ട് അവർ രാവിലെ അങ്ങ് ഇറങ്ങിപ്പോയേ. ഞാൻ നോക്കിയപ്പോഴാണ് തേങ്ങയില്ല, 1 തേങ്ങ പോലും എടുക്കാനില്ല. ഞാൻ ഉപ്പും പുളി ഞാൻ അവിടെയാണ് ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിച്ചത്. തേങ്ങയ്ക്കാണെങ്കിൽ മീനില്ലാതെ ശരിയാവൂലൊക്കെ. തേങ്ങ അരയ്ക്കാൻ തേങ്ങ നോക്കളെ വെച്ച് കഴിക്കണത്. ഒരു ഒരെണ്ണം തന്നാലും അതിൽ നിന്ന് ഒരെണ്ണം എടുത്തോളൂ. ഇവിടെ എന്ന് ചോദിച്ചോണ്ടിരിക്കാതെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടല്ലേ. ഓ നമ്മളവിടത്തെ തെങ്ങ് പോകാൻ നിൽക്കണോ? പണ്ട് അത്രയും പോയി നിൽക്കണോ വെച്ചേ. നമ്മളപ്പുറത്തെ പപ്പുവിനെ വിളിച്ചാണ് തെങ്ങ് കയറാൻ വേണ്ടിട്ട്. അവൻ വന്നില്ല. ഉള്ള തേങ്ങ അത്രയും വീണ് ആളുകൾ ഉറക്കി എടുത്തോണ്ട് പോയി. പോട്ടാക്കളെ, കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചോദിച്ചത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് ബാക്കിൽ എത്ര തേങ്ങ വീണപ്പോ അത്രയും വരണോ ആയിരിക്കണ്ടോണത്. എന്നിരുന്നാലും വെട്ടിയിട്ടാൽ കണ്ടിരുന്നാലും അപ്പോഴും വന്ന് ചോദിക്കും. എന്താണത് ലീലേ? ഞാൻ പെണ്ണെ ഞങ്ങളുടെ ആ വസന്തര വീടിന് പോയപ്പോഴേ ഞാൻ ഉച്ചത്ത് വെട്ടിക്കൊണ്ടിട്ടേക്കാണ് തേങ്ങ. 1 തേങ്ങ ഇത്ര ഉണ്ട്. ഞാനാണെങ്കിൽ ചെന്ന് 1 തേങ്ങ ചോദിച്ച്. 1 തേങ്ങ ചോദിച്ചിട്ട് ആ പെണ്ണിന്റെ 10 ക്രോസ് കാണണോരുന്നടി. ഒരെണ്ണോടി ചോദിച്ചത് അല്ലാതെ ഒരു വയസ്സായ ഒരു കിളവി 1 തേങ്ങ ചോദിച്ചു കൊടുക്കാന്നല്ല. തേങ്ങ ചോദിച്ചപ്പോ അവളൊന്നും മോന്തേ ഇങ്ങനെ പെരുക്കി കെട്ടി കൊറേ നേരം ഇരുന്ന് ആലോചിച്ച് കൊടുക്കണോ വേണ്ടിരുന്നു. എന്നിട്ടാണ് തന്നത്. ഇഷ്ടംപോലെ എന്നിട്ട് എനിക്ക് തന്നത് 1 തേങ്ങ. ഇതാ ഇത്ര ഉള്ള ഒരു കുണുക്ക് തേങ്ങയാണ് എനിക്ക് തന്നത്. വലിയ തേങ്ങ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ചോദിച്ചത്. അപ്പൊ അതിന് ഏറ്റവും കുറഞ്ഞ കുണുക്ക് തേങ്ങ എടുത്ത് തന്നേക്കണം. അതിനകത്തിന് വല്ലതും കാണുമെന്ന് വീട്ടിൽ ചെന്ന് പൊതിച്ച് നോക്കുമ്പോ അറിയാം. ഏറണം കേട്ടോ മൂതേ, അല്ലാതെ കൊടുക്കുവോ അത്? നിങ്ങള് അർത്ഥയ്ക്ക് ഉപ്പയ്ക്കാത്ത പരിശാണ്. ഒന്നും കാണാൻ പറ്റില്ല. ആരത്? 4 ഉണ്ടല്ലോ.
അയില് കുറെ പൊതികളൊക്കെ ഇരിക്കുന്നു. ആരാണ്ടോ പെണ്ണേ ഇല്ലേ? ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ആരൊക്കെ കയറി പോകണേ? നാലഞ്ചോരുണ്ട്, അയില് പൊതികളൊക്കെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞത് ആരാണോ എന്ത് ഒന്നും കാണാൻ പറ്റില്ല. അതിനിടയ്ക്ക് അയാൾ ഒരു മതിലും കൂടെ കെട്ടി വെച്ചേക്കണ അവിടെ. കുറെ ചെടി കാടുമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. പയ്യെ ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ആരടി ഇത്? ഓ തിരുവനന്തപുരത്തുള്ളതാ. ചുമ്മാ വെറുതെ വന്നതാ. എന്താ നോക്കളെ അത്? So funny.